എന്റെ ജനമല്ലാത്തവരെ ഞാൻ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയെന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഓൾറൈറ്റ്, റോമർ എഴുതിയ ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ ചിന്തകൾ തുടർമാനമായിട്ട് ചിന്തിച്ചു വരികയാണല്ലോ. ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ചിന്തകളെല്ലാം പ്രധാനമായ ഒരു കേന്ദ്രബിന്ദുവിൽ നിന്നുള്ള ചിന്തകളാണ്, ഒരു പ്രധാന ചിന്തയിൽ നിന്നുള്ള ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത്. വേറൊന്നുമല്ല, ജാതികളുടെ രക്ഷ എന്ന ഒരു പ്രധാന തീമാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത്. റോമർ എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ നിന്ന് തുടർമാനമായിട്ട് സംസാരിക്കുന്നത് ഈ ഒരൊറ്റ വ്യൂവിൽ നിന്നുകൊണ്ടുള്ള ദൈവവചനത്തിൻ്റെ ആഴങ്ങളാണ്. ഞാൻ ഇന്ന് 23-ാമത്തെ വാക്യം ദയവായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയാണ്. റോമർ എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം, ജാതികളിൽ നിന്ന് വിളിച്ച്, യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? ഓക്കെ, ജാതികളിൽ നിന്ന് വിളിച്ച്, ഹല്ലേലൂയ, എന്നോട് ചേർത്തൊന്ന് പറഞ്ഞു, ജാതികളിൽ നിന്ന് വിളിച്ച്, ആ വാക്യം നോക്കിയാൽ, ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ, ഇതാണ് ഇന്ന് പ്രധാനമായിട്ട് എംഫസൈസ് ചെയ്യുന്ന ഭാഗം. അത് ഒന്നുകൂടെ എന്നോട് ചേർന്ന് ഒന്ന് പറഞ്ഞു, ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ. ഹല്ലേലൂയ. മൂന്ന് ഭാഗങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ഒന്ന്, ജാതികളിൽ നിന്ന് വിളിച്ചു. രണ്ട്, മുന്നൊരുക്കിയിട്ടാണ് വിളിച്ചത്. മൂന്ന്, വിളിച്ച നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കരുണാപാത്രങ്ങളായിട്ടാണ്. വാക്യത്തിനായിട്ട് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? നല്ലതായിട്ട് ആരോഗ്യത്തോടെ. താങ്ക് യു. ഹല്ലേലൂയ. മൂന്ന് ഭാഗം ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്ന്, ജാതികളിൽ നിന്ന് വിളിച്ചു. രണ്ട്, വിളിക്കുന്നതിന് മുന്നമേ തന്നെ തേജസ്സിനായിട്ട് മുന്നൊരുക്കി വച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അടുത്തതാണ്, വിളിച്ചതോടെ ആ വിളിയോട് നിങ്ങൾ പ്രതികരിച്ചപ്പോൾ നിങ്ങൾ ദൈവകരുണയുടെ പാത്രങ്ങളായി മാറി. ദൈവകരുണ വന്നു വീഴുന്ന പാത്രങ്ങളായി മാറി. ഹല്ലേലൂയ. ഞാൻ സംസാരിച്ചു വരുന്ന ചിന്തകളുടെ ഇതിവൃത്തം ഒന്ന് ആകത്തുകയെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ദൈവസഭയുടെ ആദ്യ ഘട്ടങ്ങളിൽ ഒരു യഹൂദ മേധാവിത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയം, യോസഫ്, യേശു ജനിച്ച നാട്, യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശു പോയ പള്ളി, യേശു പഠിച്ച സ്ഥലങ്ങൾ എല്ലാം യഹൂദനോട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. യഹൂദനോട് ബന്ധപ്പെടാത്ത ഒന്നും യേശുവുമായിട്ട് കാണാൻ കഴിയുകയില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരായിരുന്നു. യേശു സഞ്ചരിച്ചത് യഹൂദൻ്റെ നാട്ടിലായിരുന്നു. യേശുവിനെ പരിശോധന കഴിപ്പിച്ചത് യഹൂദൻ്റെ ദേവാലയത്തിലായിരുന്നു. യേശുവിൻ്റെ ബന്ധങ്ങൾ മുഴുവൻ കടന്നത് യഹൂദന്മാരുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മാർഗത്തിനകത്ത് ആദ്യമേ ഒരു യഹൂദ മേൽക്കോയ്മ കാണുവാനായിട്ട് കഴിയും. അപ്പസ്തോല പ്രവൃത്തിയിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ 10-ാം അധ്യായം വരെ ഒരൊറ്റ ജാതിയൻ വന്നിട്ടില്ല. 10-ാം അധ്യായത്തിലാണ് കൊർന്നലിയോസ് എന്ന് പറയുന്ന ജാതിയൻ ദൈവകൃപയിലേക്ക് വരുന്നത്. ഒരു പരിധിവരെ അപ്പോസ്തോലന്മാരെല്ലാവരും യഹൂദന്മാരെ ചുറ്റിപ്പറ്റിയ ഈ ദൈവപ്രവൃത്തി ഉള്ളൂ എന്ന് ചിന്തിച്ചവരാണ്. ജാതികളുടെ ഇടയിലേക്കുള്ള ദൈവപ്രവൃത്തിയുടെ കാഴ്ചപ്പാടുകളൊന്നും അവർക്കില്ലായിരുന്നു. യഹൂദന്മാരല്ലാത്തവർക്ക് രക്ഷയില്ല എന്ന ചിന്ത മാത്രമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. പ്രമാണമുള്ള ജാതി, വാഗ്ദത്തമുള്ള ജാതി, പിതാക്കന്മാരുള്ള ജാതി, ഇതെല്ലാം പറഞ്ഞ് അവർ സ്വയപ്രശംസ ഏറ്റെടുത്തിരുന്നു. സ്വകാര്യ അഹങ്കാരമായിട്ട് അവരിൽ തന്നെ എല്ലാം സൂക്ഷിച്ചു വച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുമല്ലോ. പക്ഷേ അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം യഹൂദൻ്റെ ദൈവം മാത്രമല്ല, ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിക്ക് ശേഷം
അവിടുന്ന് ക്രൂശിൽ അർപ്പിച്ച ദിവ്യ ബലിക്ക് ശേഷം യഹൂദനോടൊരു പ്രത്യേക മമതയോ കൂറോ മുഖപക്ഷമോ ദൈവത്തിനില്ല. കാൽവരി ക്രൂശിലൂടെ എന്നെ എങ്ങനെ കാണുന്നോ അങ്ങനെ തന്നെയാണ് ദൈവം യഹൂദനെയും കാണുന്നത്. ക്രൂശിലെ മരണത്തിന് ശേഷം യഹൂദനോടൊരു പ്രത്യേക സിമ്പതിയോ പാർഷ്യാലിറ്റിയോ കാണിച്ചാൽ, പക്ഷപാതമോ കാണിച്ചാൽ, അങ്ങനെ കാണിക്കുന്ന ദൈവം നീതിമാനായ ദൈവമെന്ന് വിശ്വസിക്കാൻ പറ്റുകയില്ല. സോ ദൈവസഭയ്ക്കകത്ത് യഹൂദ മേധാവിത്വമോ ജാതികളുടെ അടിമത്വമോ ഇല്ല. വിശ്വസിക്കുന്ന ഏവർക്കും കൃപ ലഭിക്കേണ്ടതിന് യേശു വിശ്വസിക്കുന്നവരുടെ ദൈവമായി ഇന്നും വാഴുകയാണ്. ഇതാണ് സംസാരിച്ച് വരുന്നതിൻ്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രധാന ആശയത്തിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ ജാതികളെ കുറിച്ചുള്ള ഒരു പദ്ധതി ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മുന്നമേ ഉണ്ടായിരുന്നു. അതാണ് ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത്. 23-ാമത്തെ വാക്യം നോക്കിയാണെ, ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സനായി മുന്നൊരുക്കുക. അപ്പൊ ജാതികളിൽ നിന്ന് വിളിച്ചു എന്ന് പറയുന്നതിൻ്റെ ആ ഔചിത്യമില്ലായ്മയാണ് ആ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് എന്ന് പറയുന്നത്. അയ്യോ, ജാതികളെ എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പം പറയാണ്, പെട്ടെന്നൊരു സ്വഭാവത്തിൽ ദൈവം തട്ടിക്കൂട്ടിയെടുത്ത ഒരു പദ്ധതി അല്ലത്. പിന്നെയോ, ജാതികളിൽ നിന്ന് വിളിക്കുന്നതിന് മുമ്പേ തേജസ്സിനായി മുന്നൊരുക്കുക, തേജസ്സിന് വേണ്ടി മുൻകൂട്ടി ഒരുക്കുക. ഹല്ലേലൂയ. ജാതികളെ തേജസ്സിന് വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരുന്നു. എന്നോട് ചേർന്നെന്ന് പറയാമോ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം തേജസ് കൊടുക്കാൻ ജാതികളെയും മുന്നൊരുക്കിയിരുന്നു. ഹല്ലേലൂയ. യഹൂദനെ മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തെ അല്ല, ജാതികളെയും ദൈവം തൻ്റെ തേജസ്സിന് വേണ്ടി മുന്നൊരുക്കിയിരുന്നു. ദൈവം ഒരുക്കിയെങ്കിലും ദൈവം ഒരുക്കിയതൊന്നും ദൈവത്തിൻ്റെ ശിഷ്യന്മാരായവർ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജാതികൾക്ക് രക്ഷയില്ല എന്ന ചിന്ത ഇവരുടെ ഉള്ളിൽ വരികയില്ലായിരുന്നു. ഇവിടെ പറയ, യഹൂദനെ മാത്രമല്ല ദൈവം മുന്നൊരുക്കിയത്, ലോകസ്ഥാപനത്തിന് മുമ്പേ ജാതികളെയും ദൈവം മുന്നൊരുക്കിയ എന്ന ആശയമാണ് ആദ്യമേ കൊണ്ടിരുന്നത്. 23-ാം വാക്യം നോക്കി, ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ. ജാതികളിൽ നിന്ന് നമ്മെ വിളിച്ച് തേജസ്സിന് വേണ്ടി മുന്നൊരുക്കിയപ്പോ എന്നെയും നിങ്ങളെയും കരുണാപാത്രങ്ങളായിട്ടാണ് ദൈവം മുന്നൊരുക്കിയത്. ഒന്ന് പറഞ്ഞേ, കരുണാപാത്രങ്ങളായിട്ടാണ് ദൈവം മുന്നൊരുക്കിയത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, 24-ാമത്തെ വാക്യം കൂടെ ഇവിടെ വായിക്കും, ദയവായി ശ്രദ്ധിക്കുക. റോമർ 9:24, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട്, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ. അപ്പൊ ഈ രണ്ട് പദം ഒന്ന് കേട്ടെ, കോപപാത്രങ്ങൾ. രണ്ടാമത് ഇവിടെ 24-ാമത്തെ വാക്യത്തിൽ വായിച്ചു കോപപാത്രങ്ങൾ, 23-ാം വാക്യത്തിൽ വായിച്ചു കരുണാപാത്രങ്ങൾ. ദൈവം മുന്നൊരുക്കിയത് ജാതികളെയാണ്, ജാതികളെ ദൈവം മുന്നൊരുക്കിയത് കോപപാത്രങ്ങളായിട്ടല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഒരുക്കി വെച്ചിരുന്നേ? കരുണാപാത്രങ്ങളായിട്ടായിരുന്നു ഒരുക്കി വെച്ചിരുന്നേ. പക്ഷേ ജാതികൾ ഇപ്പോ കോപപാത്രങ്ങളായിട്ടിരിക്കുകയാണ്. ദൈവം ഒരുക്കിയ രൂപത്തിലല്ല മനുഷ്യൻ വീഴ്ചയ്ക്ക് ശേഷം, ആദാമ്യ പതനത്തിന് ശേഷം ആയത്. ദൈവം ഒരുക്കിയത് കരുണാപാത്രമായിട്ടാണ്, പക്ഷെ മനുഷ്യൻ നിന്നത് കോപപാത്രമായിട്ടാണ്. ഈ പദ്ധതിയിൽ നിന്ന് കോപപാത്രത്തെ കരുണാപാത്രമാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിൽ വന്നത്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തെ. ഹല്ലേലൂയ. ആ ചിത്രം ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ദൈവം ഒരുക്കിയത് കരുണാപാത്രങ്ങളെ ആയിരുന്നുവെങ്കിലും കരുണാപാത്രത്തിൽ വിളമ്പാൻ ദൈവം ഉദ്ദേശിച്ച തൻ്റെ തേജസ്സിൻ്റെ ഘനം, തൻ്റെ തേജസ്സിൻ്റെ വലുപ്പം മനുഷ്യന് പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം കരുണാപാത്രങ്ങളായി ദൈവം ഒരുക്കിയതിനെ വീഴ്ചയിലൂടെ കോപപാത്രങ്ങളാക്കി മാറ്റി ദൈവ കോപം വീഴാൻ കാരണമാക്കി വെച്ചപ്പോഴാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. കരുണ വീഴാൻ ദൈവം ഒരുക്കിയതിലേക്ക് ദൈവ കോപം വീഴുവാൻ കാരണമായി നിന്നപ്പോഴാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് ഏതിനു വേണ്ടി മുന്നൊരുക്കിയോ ആ പദ്ധതിയിലേക്ക് ആ പാത്രത്തെ മടക്കി കൊണ്ടുവന്നത്. ഞാൻ ഇന്നിവിടെ പറയുന്നത് ഏതെങ്കിലും പാത്രത്തിൻ്റെ കാര്യമല്ല എന്ന് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങളുടെയും എൻ്റെയും കാര്യമാണ്
ഇവിടെ പറയുന്നത്. ദൈവം എന്നെയും നിങ്ങളെയും മുന്നൊരുക്കിയത് കരുണാപാത്രങ്ങളായിട്ടായിരുന്നു. അതല്ലേ നമ്മൾ 23-ാമത്തെ വാക്യത്തിൽ കണ്ടത്, ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായി നമ്മിൽ ഒന്ന് പറഞ്ഞ് കരുണാപാത്രമായിട്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. ആ കരുണാപാത്രത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? 24-ാമത്തെ വാക്യം നോക്കിയേ, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒന്നുകൂടി ഒന്ന് യേശുവിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒരു പ്ലേറ്റ് കാണുക, ആ ഒരു പാത്രത്തെ കാണുക, ആ പാത്രത്തിൽ വിഭവമായത് ഏറ്റവും വില കൂടിയത് വിളമ്പിയിട്ട് അനേകരുടെ നടുവിൽ വെക്കാനാണ് ദൈവം ഉദ്ദേശിച്ചത്. പക്ഷേ ആദാമ്യ വീഴ്ചയിൽ പൈശാചിക തന്ത്രം എന്ത് സംഭവിച്ചതെന്ന് അറിയാമോ? ചെയ്തത് എന്താണെന്ന് അറിയാമോ? കരുണാപാത്രങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെ കോപപാത്രങ്ങളാക്കി മാറ്റി കരുണ വീഴേണ്ടിടത്ത് കോപം വീഴുവാൻ മുഖാന്തരമായി. ഞാൻ പറയുന്ന വാക്യം ഇവിടെ തന്നെയുണ്ട്. ഒന്ന് 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 നിങ്ങൾ രണ്ടു മൂന്ന് വാക്യങ്ങളിലേക്ക് ഒന്ന് വന്നാട്ടെ. 22-ാമത്തെ വാക്യം, എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും. അതോ രണ്ട് ഭാഗമാണ്, ഒന്ന് കോപം കാണിക്കുക, രണ്ട് ശക്തി വെളിപ്പെടുത്തുവാനും. യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച്. ആ രണ്ട് പദം ഒന്ന് പറഞ്ഞു, കോപം കാണിക്കാനും ശക്തി വെളിപ്പെടുത്താനും. ഒരു ഹല്ലേലൂയ പറഞ്ഞു, കോപം കാണിക്കാനും ശക്തി വെളിപ്പെടുത്താനും. രണ്ട് തരം തിരിച്ചിവിടെ പറയുകയാണ്, ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്താൻ മുന്നൊരുക്കിയതിനെ തൻ്റെ കോപം വെളിപ്പെടുന്ന പാത്രമായി മാറി. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ തിരിച്ച് കോപപാത്രത്തെ കരുണാപാത്രമാക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. ഹല്ലേലൂയ. നിങ്ങളും ഞാൻ യേശുവിനെ വിശ്വസിച്ചപ്പോൾ എന്നാ സംഭവിച്ചതെന്നറിയാമോ? കോപപാത്രങ്ങളായ നിങ്ങൾ കരുണാപാത്രങ്ങളായി മാറി. കരമടിച്ചു യേശുവിനെ ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. ശക്തിയോടെ എന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിച്ച എത്ര പേരുണ്ട് ഇവിടെ? യേശു ദൈവം എന്ന് വിശ്വസിച്ച കരങ്ങളെ ഒന്ന് ഉയർത്തിക്കാട്ടെ. ദൈവമക്കളെ, നിങ്ങളോടായിട്ട് ഞാൻ പറയുക, യേശുവിനെ വിശ്വസിച്ചപ്പോൾ കോപപാത്രങ്ങളായിരുന്നു നിങ്ങൾ, കരുണാപാത്രങ്ങളായി മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കോപപാത്രങ്ങളായിരുന്നപ്പോൾ നിങ്ങളുടെ മേൽ വീണത് ദൈവത്തിന്റെ കോപമാണെങ്കിൽ, കരുണാപാത്രമായപ്പോൾ നിങ്ങളുടെ മേൽ വീണത് തന്റെ തേജസ്സിന്റെ ധനമാണ്. ഈ തലമുറയിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? തന്റെ തേജസ്സിന്റെ ധനം എത്ര വലുതെന്ന് ലോകത്തെ കാണിക്കാൻ. എന്നോട് ചേർന്ന് അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ഈ തലമുറയിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? തന്റെ തേജസ്സിന്റെ ധനം എത്രയാണെന്ന് കാണിക്കാൻ. ഒന്ന് ഉറച്ചു വിശ്വസിച്ച് ഒന്ന് പറഞ്ഞ് എന്നോട് ചേർന്ന്, ഈ തലമുറയിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? തൻ്റെ കോപം കാണിക്കാനല്ല, തൻ്റെ തേജസ്സിന്റെ ധനം കാണിക്കാൻ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. നിയമത്തിന്റെ കീഴിൽ കോപം കാണിക്കപ്പെട്ടുവെങ്കിൽ, കൃപയുടെ കീഴിൽ തേജസ്സിന്റെ ഘനമാണ് ദൈവം കാണിക്കുന്നത്. ഓ ഹല്ലേലൂയ. പഴയ നിയമത്താളുകൾ മറിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും, പലരെയും നിർത്തിയിട്ട് ദൈവം തന്റെ കോപത്തെ പ്രസിദ്ധമാക്കുന്ന ചരിത്രമുണ്ട്. ദൈവം എത്ര കോപിഷ്ടനാണ് എന്നുള്ളത് പലരുടെയും ജീവിതത്തിൽ സംഭവിച്ച ഇൻസിഡന്റുകളുടെ സംഭവ വികാസങ്ങളിലൂടെ ലോകം അറിയുവാനിടയായി. പിറുപിറുക്കുന്നവനെ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു, പിറുപിറുക്കുന്നവന്റെ ശരീരത്തിൽ കുഷ്ഠം വരുത്തി വലിയ കഷ്ടത്തിലാക്കിയൊക്കെ ദൈവം തന്റെ കോപത്തെ എക്സ്പ്രസ് ചെയ്തു. എന്റെ കോപം കണ്ടോ, എന്റെ ക്രോപാഗ്നി കണ്ടോ, എന്റെ ക്രോധാഗ്നി കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ദൈവം തന്റെ കോപത്തെ വെളിപ്പെടുത്തി. പഴയ നിയമത്താളുകളിൽ നിയമത്തിന്റെ കീഴിൽ വെളിപ്പെട്ടത് മുഴുവൻ ദൈവ കോപമാ. കാരണം നിയമം അനുസരിക്കുന്നവൻ അനുഗ്രഹമുണ്ട്, നിയമം അനുസരിക്കാത്തവന് ശാപമുണ്ട്. സത്യം എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ കൊണ്ടും നിയമം അനുസരിച്ച് നിൽക്കാൻ പറ്റുകയില്ലാത്ത കൊണ്ട് മനുഷ്യർ ദൈവത്തിന്റെ കരുണയിലല്ല വീണത്, പിന്നെയോ ദൈവത്തിന്റെ കോപത്തിലാ വീണേ. ഹല്ലേലൂയ. 420 വർഷവും 315 വർഷവും 200 വർഷവും എല്ലാം അടിമത്തത്തിലേക്ക് സ്വന്തം ജനത്തെ എടുത്തെറിഞ്ഞ് ദൈവം തന്റെ കോപത്തെ പ്രകടമാക്കി. ഹല്ലേലൂയ. എന്നാൽ ഈ തലമുറയിൽ യേശുവിന്റെ കരുണാപാത്രങ്ങളാകുവാൻ, യേശു നടത്തിയ ക്രൂശിലെ പ്രവൃത്തിയെ വിശ്വസിച്ച് കരുണാപാത്രങ്ങളാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ കോപപാത്രങ്ങളല്ല, നിങ്ങൾ കരുണാപാത്രങ്ങളാണ്. നിങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുന്നത് തൻ്റെ കോപമല്ല, തൻ്റെ തേജസ്സിന്റെ ഘനമാണ്.
ഹാലേലൂയ. എന്തിനാണ് ജാതികളിൽ നിന്ന് യഹൂദനല്ലാത്ത നിങ്ങളെയും എന്നെയും ദൈവം തന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ തെരഞ്ഞെടുത്തത്? ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ തലമുറയിൽ തന്റെ തേജസ്സിന്റെ ഘനം. ഓ, ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിപ്പിക്കാം, ദയവായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. 24 വാക്യം, തന്റെ തേജസ്സിന്റെ ഘനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട്. ആ വായിച്ചോ, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും. ഒന്ന് പറഞ്ഞു, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ ഇച്ഛിച്ചിട്ട്. ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ, നാശയോഗ്യമായ കോപപാത്രങ്ങളെ, that he might make known the riches of his glory. Hallelujah. He make known his riches of his glory. കൃപയുടെ ധനത്തെ ലോകത്തെ കാണിക്കാൻ വേണ്ടി. He make known the riches of his glory through the predestined Gentiles. മുൻനിർണയിക്കപ്പെട്ട, മുൻകൂട്ടി നിശ്ചയിച്ച ജാതികളിലൂടെ the riches of his glory, തന്റെ കൃപയുടെ, തന്റെ ധനത്തെ, കൃപയുടെ ധനത്തെ പ്രദർശിപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. ഈ രണ്ട് പദം ഒന്ന് പറഞ്ഞ്, കരുണാപാത്രങ്ങൾ, ഒന്ന് പറഞ്ഞ്, കരുണാപാത്രങ്ങൾ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ കരുണാപാത്രങ്ങൾ. ഹല്ലേലൂയ. മുമ്പേ നിങ്ങൾ കോപപാത്രങ്ങളായിരുന്നു. ഈ രണ്ട് വ്യത്യാസം എവിടെയാ സംഭവിച്ചത്? യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പും യേശുവിനെ സ്വീകരിച്ചതിന് ശേഷവും. അതാണ് ഈ രണ്ട് ചരിത്രം. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് നിങ്ങളുടെ പ്രവൃത്തിയാലാണെന്ന്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മേളി മുതലേ ഈ ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചില വാക്യങ്ങളിലൂടെ ഞാനിവിടെ വായിക്കാം. ഹല്ലേലൂയ. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട്, 15 അല്ലേ, 15 ആ 9 15 വാക്യം, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുകയും, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും, കനിവ് തോന്നുകയും ചെയ്യുന്നു. ആ എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ദൈവത്തിന്റെ കനിവാണ് കോപപാത്രമായ നിങ്ങൾ കരുണാപാത്രങ്ങളായി മാറാൻ കാര്യം. പാത്രത്തിൽ വീണുകൊണ്ടിരുന്നത് മുഴുവൻ കോപമായിരുന്നു, എന്നാൽ ഇന്ന് ആ പാത്രത്തിൽ വീണുകൊണ്ടിരിക്കുന്ന മുഴുവൻ തന്റെ തേജസ്സിന്റെ ധനമാണ്. ഓ, കരമടിച്ചു വന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. സൗരകളെ, ഇന്ന് പ്രത്യേകിച്ച് ഓൺ ലൈവായിട്ട് ഈ ശുശ്രൂഷ ലോകത്തിന്റെ 5 എന്നോടൊപ്പം ചേർന്ന് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നവരുണ്ട്. ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ എന്നെ വീക്ഷിക്കുന്നവരുണ്ട്. നിങ്ങളുടെ വീടുകളിൽ വന്ന് ഇത് സംസാരിക്കാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അറിയണേ, ശാപവും കോപവും രോഗവും മന്ത്രവാദത്തിൻ്റെ ദോഷവും ശാപവാക്കിൻ്റെ ദോഷവും പേറുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയല്ല നിങ്ങൾ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരുടെയും ഉള്ളിലുണ്ടെങ്കിൽ അതങ്ങോട്ട് മായ്ച്ചോണം. ദൈവം തിരഞ്ഞെടുത്തത് ശാപവും രോഗവും നിന്ദയും അപമാനവും പേറി എവിടെയോ ഒതുങ്ങിയിരിക്കാനല്ല, തന്റെ തേജസിന്റെ ധനവുമായിട്ട്. ഓ, വേണ്ടിയവരെ അതിനെ സ്വീകരിച്ചോ. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓരോ വീടുകളിലേക്കും അത് വ്യാപരിക്കട്ടെ. ഈ തലമുറയിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തത് തന്റെ തേജസിന്റെ ധനം എത്രയെന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയാന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒന്നുകൂടെ ഞാൻ ചോദിക്കാം, റാന്നിയിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോ, റാന്നിയിൽ എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ തേജസിന്റെ ധനം എത്രയാന്ന് ലോകത്തെ കാണിക്കാനാന്ന് ഉറച്ച് വിശ്വസിക്കുന്നവര് കരമടിച്ചാർത്ത് വിളിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിൽക്കുന്നവരിൽ ദൈവത്തിന്റെ കൃപയും. ഓ ഹല്ലേലൂയ. ഉറപ്പിച്ചു വെച്ചോ. അപമാനിതനായി തല താഴ്ത്തി അപഹേളിതനായി നാട്ടിൽ നിന്ന് ഓടിപ്പോകാൻ അല്ല ദൈവം നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത്. ഒരു വിഷയത്തിൽ പോലും, ആളറിയാത്ത വിഷയത്തിൽ അപമാനം പേറുന്നവര് എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കും എന്തവാകും, നിന്ന കൊണ്ട് ഓടേണ്ടി വരുമോ? ഉറപ്പ് ഞാൻ പറയാം, നിന്ന കൊണ്ടല്ല, അഭിമാനത്തോടെ തല ഉയർത്തി യേശുവിന് ആരാധന കൊടുക്കത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റിമറിക്കുക.
God. ഉറപ്പിച്ചോ. ആരെല്ലാം ഒതുക്കിയാലും എവിടെല്ലാം കൊണ്ടിട്ടാലും എത്ര സപ്രസ് ചെയ്യാൻ ആരെല്ലാം ശ്രമിച്ചാലും ഈ തലമുറയിൽ അഭിഷിക്തനെ ദൈവം തന്റെ തേജസിന്റെ ഫലം വെളിപ്പെടുത്താൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാ. ഒരു ശക്തിക്കും അതിനെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല. ഒരു ശക്തിക്കും അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഒരു ശക്തിക്കും അതിനെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല. ഒരു ശക്തിക്കും അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഉറച്ചു വിശ്വസിച്ചോ, നിന്റെ മകന് വിരോധമായി, നിങ്ങളുടെ മക്കൾക്ക് വിരോധമായി ചെയ്യാത്തതും അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തി ഈ പട്ടണത്തിൽ തല താഴ്ത്തുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഓർത്തോ, ആ കുടുംബത്തിൽ വന്ന ദൈവവിളിയെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയുകയില്ല. യേശു ഉറപ്പുതരുന്നു, തന്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്താനായിട്ട് ദൈവം അതിനെ മാറ്റിമറിക്കുക. ദൈവം അതിനെ മാറ്റിമറിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചെറുതും വലുതുമാകുന്ന 100 വിഷയങ്ങളുമായിട്ട് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ വിഷയം എന്താകുമെന്ന് ഒരു വിഷയാകുലതകളും നിറയേണ്ടിയ സമയമല്ലത്. ഇപ്പോഴേ ഉറപ്പിച്ചു, ഈ വിഷയം കർത്താവിന്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്താൻ ഒരു മുഖാന്തരമായി മാറുകയല്ലാതെ അതിനപ്പുറോ അതിനിപ്പുറോ ഒന്നും സംഭവിക്കുകയല്ല. ഉറച്ചു വിശ്വസിക്കുന്നവരാമേ പറയാൻ തുടങ്ങിക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഒന്നുകൂടെ യേശുവിന് മഹത്വം കൊടുത്തു. എന്റെ ഈ ഭാരം, എന്റെ ഈ രോഗം ഒരു അപമാന വിഷയം അഭിമാന വിഷയമായി മാറും. അഭിമാന വിഷയമായി മാറും. കാരണം തേജസിന്റെ ധനം വെളിപ്പെടുത്ത ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് നിങ്ങൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥിക്കുന്ന അനന്യാസ കർത്താവിനോട്, കർത്താവെ ആ മനുഷ്യൻ ഉപദ്രവിയാണ്, നിഷ്ഠൂരനാണ്, കൃപയില്ലാത്തവനാണ്, നിന്റെ നാമത്തിലുള്ളവരെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നു യെരുശലേമിൽ എന്ന് നീ കേട്ടിട്ടില്ലേ? അവന്റെ പേര് ശൗൽ എന്നാണ്, അവൻ കൊള്ളാത്തവനാണ്. കർത്താവ് പറയുന്നു, അവൻ എന്റെ നാമത്തിന് വേണ്ടി ജാതികളുടെയും രാജാക്കന്മാരുടെയും യഹൂദ പ്രമാണികളുടെയും നടുവിൽ നിറത്തുവാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. അവന്റെ പേര് ശൗൽ എന്നല്ല, അവന്റെ പേര് പൗലോസ് എന്നാണ്. ഓ, ഈ മാർഗത്തെ മുടിക്കാൻ നടന്ന അവനെയും കൊണ്ട ഞാൻ ഈ മാർഗത്തെ പണിയാൻ പോകുന്നത്. ഓ, ഇന്നത്തെ സാഹചര്യങ്ങളെ കണ്ടിട്ട് വെറുതെ ചിന്തിക്കല്ലേ, ദൈവത്തിന്റെ കോപമാണല്ലോ, ഏ ദൈവത്തിന്റെ കോപമാണല്ലോ. ഇല്ല 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 ഇല്ല, കരമടിച്ച് ആമയം പറഞ്ഞു, ദൈവത്തിന്റെ കോപമല്ല, ദൈവത്തിന്റെ തേജസ്, തേജസിന്റെ ധനം. ഒന്ന് പറഞ്ഞു, തേജസിന്റെ ധനം. ഒന്ന് ചേർന്ന് പറഞ്ഞു, തേജസിന്റെ ധനം. എല്ലാരും ഒന്ന് പറഞ്ഞു, തേജസിന്റെ ധനം. ദൈവം തന്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്തുവാൻ മുന്നൊരുക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞു, മുന്നൊരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒന്നാം ഭാഗം അവസാനിപ്പിച്ചിട്ട് എന്റെ രണ്ടാം ഭാഗം കൂടെ ഒന്ന് സംസാരിക്കാൻ പോവാ. എന്നോട് ചേർന്ന് കരമുയർത്തി എന്ന് പറഞ്ഞു, യേശുവേ, അരക്കൈയും കാക്കയും ഒന്നും പരിഗണിക്കുന്നില്ല, രണ്ട് കൈയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മിടുക്കനായിട്ട് മിടുക്കിയായിട്ട് കരമുയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ് എന്റെ പൊന്നെ യേശുവേ, ഞാൻ അറിയുന്നു, ഞാൻ പറയുന്നു, ഞാൻ തിരിച്ചറിയുന്നു, യേശു എന്നെ ഈ തലമുറയിൽ തന്റെ തേജസിന്റെ വലിപ്പം എത്രയാന്ന് ധനം കാണിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. ഒരു ശക്തിക്കും ഓ തന്റെ ഇടത്തോടെ ഉന്മേഷത്തോടെ രണ്ട് കരങ്ങളോട് ഉയർത്തിക്കൊണ്ട് അഭിമാനത്തോടെ വിളിച്ചു പറ, ഈ തലമുറയിൽ തന്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്താൻ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുക. ദൈവത്തിന്റെ കോപം പ്രസിദ്ധമാക്കാനല്ല, ദൈവത്തിന്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്താൻ എന്നെ നിർത്തിയിരിക്കുക എന്ന് വിശ്വസിക്കുന്നവര് ആ കരം രണ്ട് ഉയർത്തിക്കൊണ്ട് യേശുവിന്റെ നാമം ഒന്ന് വിളിച്ചോ. ഇപ്പോൾ തന്നെ ആ കൃപ നിങ്ങളുടെ മേൽ അറിഞ്ഞു വന്നിട്ട് ആ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവെ, ആ കൃപ, ആ തേജസ്, ആ ഉയർത്തിയ കരങ്ങളിലേക്ക് ആ തേജസ് വന്ന് വീഴട്ടെ, തേജസ് വന്ന് വീഴട്ടെ ഇപ്പോൾ തന്നെ ഓരോ മക്കളുടെ മേലും. കരം ഉയർന്നിരിക്കുമ്പോൾ തന്നെ അവരുടെ കരത്തിലേക്ക് ആ തേജസ് വന്ന് വീഴട്ടെ. തല താഴ്ത്തപ്പെട്ട ഇടത്ത് തല ഉയർത്തപ്പെടട്ടെ. അപഹേളിതരായ സ്ഥലത്ത് അഭിമാനിതരാവട്ടെ. ഓ, ഇറക്കപ്പെട്ട സ്ഥലത്ത് തിരികെ കയറട്ടെ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒത്തിരി ദുഃഖത്തോടെ ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അസാധാരണമായ വചനത്തിന്റെ അധികാരം വ്യാപരിക്കണം.
അവരെ തിരിച്ചറിയണം. നിന്ദയ്ക്കും അപമാനത്തിനും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അല്ലവര്. ലോക സ്ഥാപനത്തിന് മുമ്പേ തന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ, വിശുദ്ധ രക്തത്താൽ, ഓ ചങ്കിലെ ചോരയാൽ, ക്രൂശിലെ ദിവ്യ ബലിയാൽ ജാതികളിൽ നിന്ന് തെരഞ്ഞെടുത്ത, ഓ തന്റെ തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായി ഞങ്ങളിൽ അവിടുത്തെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു എന്ന അറിവിൽ തന്നെ ആ പാത്രത്തിൽ ഇന്ന് കിടക്കുന്ന രോഗങ്ങൾ, ആ പാത്രത്തിൽ ഇന്ന് കിടക്കുന്ന ശാപങ്ങൾ, ആ പാത്രത്തിൽ ഇന്ന് കിടക്കുന്ന നിന്ദകൾ, അപമാനങ്ങൾ ഓടി മാറിയിട്ട് അതിനകത്തേക്ക് ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം, ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം, കടഭാരവും നിന്ദയും ദുഃഖവും കേറിയിരിക്കുന്ന പാത്രത്തിലേക്ക് ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം, ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരണം, ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരണം. ഈ സമയത്ത് തന്നെ വീടുകളിലേക്ക് വചനം ഇറങ്ങട്ടെ, വ്യക്തികളിലേക്ക് വചനം ഇറങ്ങട്ടെ, തിരിച്ചറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിയട്ടെ, തിരിച്ചറിയട്ടെ. ഈ പാത്രം ഇത് വിളമ്പാൻ വേണ്ടി മുന്നൊരുക്കിയതാ, ഇത് വിളമ്പാൻ വേണ്ടി മുമ്പൊരുക്കിയതാ, ഈ പാത്രം ഇത് വിളമ്പാൻ വേണ്ടി ദൈവം മുന്നൊരുക്കിയതാ. ദൈവം തേജസ്സിന് വേണ്ടി മുന്നൊരുക്കിയ പാത്രത്തിൽ അശുദ്ധി കൊണ്ടിട്ട ദുഷ്ട പിശാച് ഇന്ന് അതിനെ ദൈവം എടുത്തു മാറ്റിയിട്ട് തന്റെ തേജസ്സിന്റെ ധനം കൊണ്ട് ദൈവം അതിനെ നിറയ്ക്കുകയാണ്. യേശുവിൻ നാമത്തിൽ വീടുകളിൽ, കുടുംബങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ, വിദ്യാഭ്യാസത്തിന്റെ മേൽ, ജോലി വഴികളുടെ മേൽ, വിവാഹ കാര്യാദികളുടെ മേൽ ആഘോഷമായിട്ട് വീടുകളിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ കരമടിച്ചു യേശുവിൻ ആരാധന കൊടുത്തു, ശക്തിയോടെ യേശുവിൻ ആരാധന കൊടുത്തു. ഒന്നുറപ്പിച്ച് 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 അടുത്തിരിക്കുന്ന നൽകുന്ന കരം കൊടുത്ത് പറഞ്ഞു, അടുത്തിരിക്കുന്ന നൽകുന്ന കരം കൊടുത്ത് പറഞ്ഞു. തേജസ്സിന്റെ പറ 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 ഒരാൾക്ക് കരം കൊടുത്ത് പറ, തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ ദൈവം തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന കരുണാപാത്രവ ഒന്ന് പറഞ്ഞു. ദൈവം തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന കരുണാപാത്രവ, ഹല്ലേലൂയ. ആരെല്ലാം ഈ പാത്രത്തിൽ ശാപം വിളമ്പിയിട്ട് ഒരു കാര്യമില്ല, ആരെല്ലാം ഈ പാത്രത്തിൽ ശാപം വിളമ്പിയിട്ട് ഒരു കാര്യമില്ല. അവൾ അങ്ങനെയാകും, ഇവളിങ്ങനെയാകും, ഇവനെങ്ങനെയാ ഒന്ന് പറഞ്ഞ, ആരെല്ലാം ശാപം വിളമ്പിയിട്ട് ഒരു കാര്യമില്ല, ദൈവം അതിന് മുന്നമേ, ഇവരൊക്കെ വിളമ്പുന്നതിന് മുന്നമേ വേറൊന്ന് വിളമ്പി വെച്ചിരിക്കുക, തന്റെ തേജസ്സിന്റെ ധനം, തന്റെ തേജസ്സിന്റെ ധനം. ഹല്ലേലൂയ. ഇവര് വിളമ്പാൻ തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ചയാ, പക്ഷെ ഉലക സ്ഥാപനത്തിന് മുമ്പ് തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ ദൈവം തിരഞ്ഞെടുത്ത കരുണാപാത്രങ്ങൾ. വാഹ് വാഹ് വാഹ്. തുടങ്ങിക്കോ, തുടങ്ങിക്കോ, ക്രിസ്തീയ ജീവിതം തുടങ്ങിക്കോ, ക്രിസ്തീയ ജീവിതം തുടങ്ങിക്കോ. ആരേലും എന്നേലും പറയുമ്പോ ഭയപ്പെട്ട് കട്ടിലിന് കയറുന്ന അല്ല പറഞ്ഞ ക്രിസ്തീയ ജീവിതം. തോൽക്കും തോൽപ്പിക്കുമെന്ന് പറയുമ്പം അയ്യോ ആണോ എന്നാ തോറ്റേക്കാമെന്ന് പറഞ്ഞ് തോറ്റു കൊടുക്കുന്ന അല്ല ഈ ജീവിതം. ദൈവം വിളമ്പി വെച്ചിരിക്കുന്നത്, ദൈവം വിളമ്പി വെച്ചിരിക്കുന്നത് കണ്ടവനെ തോക്കാൻ പറ്റില്ല. ഒന്ന് വിശ്വസിച്ചോ, അതോ ഇതൊന്ന് കണ്ടാട്ടെ, ഇതൊന്ന് കണ്ടാട്ടെ. ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുമ്പേ അവിടുത്തെ പുത്രനായ യേശുവിലൂടെ മുൻ നിയമിച്ചവരെ വിളിച്ചു. തന്റെ പുത്രന്റെ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു.
ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? നൽകാതിരിക്കുമോ? ഓ, അറിഞ്ഞവൻ പറയട്ടെ നൽകിയിരിക്കുന്നു, അറിഞ്ഞവൻ പറയട്ടെ നൽകിയിരിക്കുന്നു. നൽകാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാട്ട് ഈ പാത്രത്തിൽ എപ്പോഴേ നൽകിയിരിക്കുകയാണ്, എപ്പോഴേ ഈ പാത്രത്തിൽ നൽകിയിരിക്കുകയാണ്. ദൈവം എന്നെ കരുണാപാത്രമായിട്ട് ഇന്ന് അയൽവക്കങ്ങാര് വിളമ്പിയത് മാറിപ്പോവുകയാണ്. പ്രസവിച്ച അമ്മ മകന്റെ മേളിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ആ പാത്രത്തിൽ കിടപ്പുണ്ട്, അതെല്ലാം ഇന്ന് മാറിപ്പോവുക. അപ്പൻ ശാപിച്ചു പറഞ്ഞത് ആ പാത്രത്തിൽ കിടപ്പുണ്ട്, അതെല്ലാം മാറിപ്പോവുക. ഒറ്റ ഒരു കാര്യം മാത്രമേ അതിന്റെ അത് അവശേഷിക്കുകയുള്ളൂ, തന്റെ തേജസ്സിന്റെ ധനം. തന്റെ തേജസ്സിന്റെ ധനം. ഓ, അത് പറഞ്ഞ് സ്വീകരിക്കുക. തന്റെ തേജസ്സിന്റെ ധനം, തന്റെ തേജസ്സിന്റെ ധനം, തന്റെ തേജസ്സിന്റെ ധനം എന്നും ഇത് പറഞ്ഞോളാം. തന്റെ തേജസ്സിന്റെ ധനം, അത് മാത്രമേ ഈ പാത്രത്തിലുള്ളൂ. പറയുക, പറയുക, പറഞ്ഞ് സ്വീകരിക്കുക. തന്റെ തേജസ്സിന്റെ ധനം, തേജസ്സിന്റെ ധനം. പറയുക, 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 പറയുക ബ്രദറെ, പറയുക, പറയുക സഹോദരി. പറഞ്ഞ് സ്വീകരിക്കുക. തന്റെ തേജസ്സിന്റെ ധനം പറ, 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 തന്റെ തേജസ്സിന്റെ ധനം, തേജസ്സിന്റെ ധനം പറ. തന്റെ തേജസ്സിന്റെ ധനം, തേജസ്സിന്റെ ധനം പറ, പറ. തന്റെ തേജസ്സിന്റെ ധനം. ഈ ശരീരം തേജസ്സിന്റെ ധനം വെളിപ്പെടുന്ന സ്ഥലം, ഈ മനസ്സ് തേജസ്സിന്റെ ധനം വെളിപ്പെടുന്ന ശരീരം. എൻ്റെ കുടുംബം തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ വേണ്ടി മുന്നൊരുക്കിയ കുടുംബം, എൻ്റെ ഭർത്താവ് തേജസ്സിന്റെ ധനത്തിനായി മുന്നൊരുക്കിയ വ്യക്തി, എൻ്റെ ഭാര്യ തേജസ്സിന്റെ ധനത്തിനായി മുന്നോ, എൻ്റെ കുഞ്ഞുങ്ങൾ തേജസ്സിന്റെ. ഓ, സംബഡി, 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 സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഇതിൽ കുറഞ്ഞൊന്നും സ്വീകരിക്കരുത്. ഇല്ലാത്ത വരുമാനത്തെ നോക്കിയിട്ട് പറ, ഇതല്ല ഈ പാത്രത്തിൽ വിളമ്പിയിരിക്കുന്നേ, ഇതല്ല ഈ പാത്രത്തിൽ വിളമ്പിയിരിക്കുന്നേ, ഇതല്ല ഈ പാത്രത്തിൽ വിളമ്പിയിരിക്കുന്നത്. ഇപ്പൊ ആ പാത്രത്തിലേക്ക് നോക്കുമ്പോ കാണുന്നത് കൊണ്ട് തൃപ്തിപ്പെടരുത്. ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് നോക്കുമ്പോ കാണുന്നത് കൊണ്ട് തൃപ്തിപ്പെടരുത്, വേറെ പലതും അതിൻ്റെ അകത്ത് വിളമ്പിയിരിക്കുന്നത്. അത് വെളിപ്പെട്ട് വരും, അത് വെളിപ്പെട്ട് വരും. ഇപ്പം വിളമ്പി വെച്ചിരിക്കുന്നത് കള്ളന്റെ വ്യാജമാണ്. യേശുവിന്റെ സത്യം വിളമ്പിയത് ഇപ്പോ അല്ല, യേശുവിന്റെ സത്യം വിളമ്പിയത് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ, ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കുന്നതിന് മുമ്പേ. ദൈവം തന്നെ വായിച്ചിട്ടില്ലേ ആ ഭാഗം? ഓ, യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒന്നുകൂടെ ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ. ദൈവം പറ, ദൈവം തൻ്റെ തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രമായി എന്നിൽ. അങ്ങനെയാ ഞാനെന്നൊന്ന് പറഞ്ഞ്, ദൈവം തൻ്റെ തേജസ്സിനായി മുന്നൊരുക്കി നിർത്തിയിരിക്കുന്ന കരുണാപാത്രമാണ് ഞാൻ. പറ, 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 പറ. ദൈവം തൻ്റെ തേജസ്സിനായി മുന്നൊരുക്കി നിർത്തിയിരിക്കുന്ന കരുണാപാത്രമാണ് ഞാൻ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. ദൈവത്തിൻ്റെ കരുണ ദൈവം വിളമ്പിയ പാത്രമാണ് ഞാൻ. ഒരു പാത്രം കണ്ടിട്ടില്ലേ? പാത്രം കണ്ടിട്ടില്ലേ? ചന്ദ്രനിൽ നിന്നാണോ വന്നത്? പാത്രം കണ്ടിട്ടില്ലേ? ഇതുങ്ങളാരും പ്ലേറ്റിലൊന്നും കഴിക്കുന്നവരല്ലെന്ന് തോന്നുന്നു. പാത്രം കണ്ടിട്ടില്ലേ? അതുപോലൊരു പാത്രമാണ് നിങ്ങൾ. അതിനകത്ത് വിളമ്പിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ദയയാണ്. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും, നിൽക്കുന്ന നിന്നിൽ ദൈവത്തിൻ്റെ ദയയും കാണുക. ഇതിനായിട്ട് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു സർവഭൂമിയിലും എൻ്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കേണ്ടതിന്. യേശുവേ ആരാധന. ഒന്ന് കരമുയർത്തി പറഞ്ഞ യേശുവേ സ്തുതി. കർത്താവേ ആരാധന. പരിശുദ്ധനായവനെ ആരാധന. യേശുനാഥ ആരാധന. മനസ്സ് നിറഞ്ഞുകൊണ്ട് ആരാധന, ഹൃദയം നിറഞ്ഞുകൊണ്ട് ആരാധന, കരമുയർത്തിക്കൊണ്ട് ആരാധന. യേശുനാഥൻ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒന്നുകൂടെ പറഞ്ഞ യേശുവേ നന്ദി.
Hallelujah. Hallelujah. Oh, hallelujah. റോമർ കെഴുതിയ ലേഖനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം ശ്രദ്ധിക്കുമ്പോഴേ ഓർത്തോണം ഒരു പ്രധാന കാര്യം. എന്താണെന്നറിയാമോ? ജാതികളിൽ നിന്ന് തൻ്റെ തേജസ്സിനായി ദൈവം മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളെന്ന് വിളിച്ചിരിക്കുന്നത് നിങ്ങളെയും എന്നെയുമാണ്. ദൈവം മുന്നൊരുക്കിയതാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻനിർണയത്തിലേ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് തൻ്റെ കരുണയുടെ പാത്രമായിട്ടാണ്. ഒന്ന് പറഞ്ഞ് കരുണാപാത്രമായിട്ടാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് കരുണയുടെ പാത്രമായിട്ടാണ്. ഒന്നുറക്കെ പറഞ്ഞ് കരുണാപാത്രമായിട്ടാണ്. അപ്പോൾ ആരോ ചോദിക്കുന്നു, ആ ഞാൻ കരുണാപാത്രമാകാൻ സാധ്യതയുണ്ട്, ഞാൻ കരുണാപാത്രമാകാൻ. ഹല്ലേലൂയ. എല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഈ സിസ്റ്റം ഏതാണ്ട് 300 മീറ്റിംഗ് നടത്തി കഴിഞ്ഞ ഒരു വർഷം. ഓ മൈ ഗാഡ്, ഈ ഒരു സിസ്റ്റം ഫുൾ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കഴിഞ്ഞൊരു ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ ചവറെല്ലാം ഊറ്റിയെടുത്തു, ഇതിൻ്റെ ഫലമെല്ലാം ഊറ്റിയെടുത്തു. ഇപ്പോൾ ഉള്ളത് ചവറാണ്. എങ്കിലും ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നല്ലോ അല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞു ആമേൻ. ഓക്കെ, എന്നായിരുന്നു ഞാൻ പറഞ്ഞു വന്നേ? ഞാൻ ചിലപ്പം കരുണാപാത്രമാകാൻ സാധ്യതയുണ്ട്. ആ നോ നോ മോനെ, അതല്ല. ഗോഗു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അത് ശരിയാ. ഞാൻ ചിലപ്പോൾ കരുണാപാത്രമാകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ആഴ്ചയിൽ ചില ദിവസങ്ങളൊക്കെ ഭക്ഷണം പിടിഞ്ഞ് ഉപവസിക്കുന്നുണ്ട്. ചില ദിവസങ്ങളൊക്കെ യുനോ 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മ നല്ലൊരു ഭക്തയായിരുന്നു, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കരുണാപാത്രമാകാൻ സാധ്യതയുണ്ട്. ആഹാ, ഇപ്പം കരുണാപാത്രമായപ്പം വകുപ്പും പറഞ്ഞുകൊണ്ടാണോ? കരുണാപാത്രമാകാൻ കാര്യം എൻ്റെ അമ്മയാണ്, കരുണാപാത്രം എൻ്റെ വചനപഠനമാണ്. അല്ലോ, അറിയത്തില്ലേ, അറിയത്തില്ലേ, ഇപ്പോൾ അറിഞ്ഞോണം. രണ്ട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ഒരുത്തൻ്റെ പേരെന്തായിരുന്നു? ഒരുത്തൻ്റെ പേര് യേശാവ്, മറ്റവൻ്റെ പേര് യാക്കോബ്. ഇതിൽ ഇളയവൻ യാക്കോബും മൂത്തവൻ യേശാവും. ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒത്തിരി രോമമുള്ള രോമാവൃതനായ പ്ലത്തമുള്ള യാക്കോബ്. നിങ്ങൾക്ക് ആ ചരിത്രം അറിയാമെങ്കിൽ അറിയാം. ഓക്കെ, എന്തു ആയിക്കോട്ടെ, വന്നപ്പം കുഞ്ഞുണ്ടായില്ലേ, പറയൂ എന്നോട് ചേർന്ന്. വന്നപ്പം കുഞ്ഞുണ്ടായി. നിങ്ങൾക്കും എനിക്കും വലിയ ലിങ്ക് കിട്ടുകയല്ല, സാരമില്ല. കാരണം ഇത് അങ്ങനത്തെ ചരിത്രമാണ്. കാരണം ഇതിൻ്റെ വായനക്കാർ യഹൂദന്മാരാ, അവർക്ക് നല്ലതായിട്ട് കേട്ടാൽ മനസ്സിലാവും. ഈ അബ്രഹാമും ഇവരൊക്കെ അവരുടെ പിതാക്കന്മാരാണ്, അതുകൊണ്ട് അവർക്കത് കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ആ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. ആ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം മാത്രം അർത്ഥത്തിലെടുത്താൽ മതി. വരുമ്പം കൊച്ചുണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ഉണ്ടായതുപോലെ കൊച്ചുണ്ടായില്ലേ? ഒന്നാമത്തത്. രണ്ടാമത്തത്, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് പറഞ്ഞില്ലേ? ജനിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യാസമൊന്നും ഉണ്ടായില്ലല്ലോ. മൂത്തവൻ ഇളയവനെ സേവിച്ചില്ലേ? എൻ്റെ മുൻനിർണയത്തെ തെറ്റില്ല. അതാ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിർണയിച്ച ഒരു കാര്യം പോലും സംഭവിക്കാതിരുന്നിട്ടില്ല. അതുപോലെ സാറായോട് വരുമ്പം നിനക്ക് മകനുണ്ടാവുമെന്നും റിബേക്കയോട് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നും പറഞ്ഞ അതേ ദൈവം തന്നെയാണ് പറയുന്നത്, നിന്നെ ഞാൻ എൻ്റെ തേജസ്സിൻ്റെ ധനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ്. ഓ, കരമടിച്ച് യേശുവിനെ ആരാധന കൊടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പോരാ 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 പോരാ, ശക്തിയോടെ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ ആരാധന കൊടുത്തു. ഹല്ലേലൂയാ. എന്താണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന ചിന്തയെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കട്ടെ. പറഞ്ഞതുപോലെ ജനിച്ചു, പറഞ്ഞതുപോലെ ഇളയവൻ മൂത്തവനെ സേവിച്ചു, ആ മൂത്തവൻ ഇളയവനെ സേവിച്ചു, ഇതെല്ലാം പറഞ്ഞതുപോലെ സംഭവിച്ചു എങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം എന്താണ്? 15-ാമത്തെ വാക്യം, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നുന്നു എന്ന് ഞാൻ മോശയോട് അരുൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലല്ല
ആഗ്രഹിക്കുന്നവനാലല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവം. ഇത് കൂടുതൽ എന്നാ പറയണ്ടേ? ഞാൻ പറഞ്ഞ പോലെ രണ്ട് മക്കളുണ്ടായി. ഇളയവൻ മൂത്തവനെ, സോറി, മൂത്തവൻ ഇളയവനെ സേവിച്ചു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വരുമ്പം കൊച്ചുണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാറായി ജീർണിച്ച ഗർഭപാത്രത്തിനകത്ത് കുഞ്ഞിനെ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞതുപോലെ പറവോനെ ഞാൻ നിർത്തി സർവ്വഭൂമിയിലും എൻ്റെ മഹത്വം ഞാൻ കാണിച്ചു. എൻ്റെ പദ്ധതികൾക്ക് ഒരിളക്കവും സംഭവിക്കുകയല്ല. ഹല്ലേലൂയ. ആരെല്ലാം അതിനിടയിൽ നിന്നാലും എന്തെല്ലാം തന്ത്രങ്ങൾ ആരെല്ലാം ഒരുക്കിയാലും ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ മുൻനിർണയത്തിനപ്പുറത്ത് യാതൊന്നും സംഭവിക്കയില്ല. ഒന്ന് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. എന്താ ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ ആശ്ചര്യം എന്ന എന്തേ ജനറേറ്റർ, എന്തേ ജനറേറ്റർ അല്ലേ ഇത് കൊടുത്തിരിക്കുന്നത്? ഓക്കെ. വൈകിട്ടത്തേക്ക് ജനറേറ്റർ ഇവിടെ വരണം. പൊക്കോ ഉണ്ട്, ഒന്ന് പെട്ടെന്ന് കണക്ട് ചെയ്തോ. ഓൾറൈറ്റ്, വേണ്ട ഇത്, ഈ കറണ്ട് വേണ്ട, ഒന്ന് മിണ്ടിക്കാമേ. പൈതങ്ങൾ ജനിക്കും മുമ്പേ, ഗുണമാകട്ടെ ദോഷമാകട്ടെ, പ്രവർത്തിക്കുന്നതിന് മുന്നമേ എൻ്റെ ഓർഡറിൽ ഞാൻ ഒരുക്കി വെച്ചതിനനുസരിച്ച് കാര്യങ്ങൾ നടന്നുവെങ്കിൽ അതേ നിർണയമാണ് ഞാൻ നിർണയിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ കരുണ വിളമ്പുന്ന ചില പാത്രങ്ങൾ, എൻ്റെ കരുണ വിളമ്പുന്ന ചില പാത്രങ്ങൾ. ഒരു പദം പറയാം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു, അത് മാറിയില്ലെങ്കിൽ ഇത് മാറുമോ? അത് മാറിയില്ലെങ്കിൽ എടാ, ഭറവാനെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഭറവാനെ നിർത്തി എൻ്റെ ശക്തിയെ ഞാൻ പ്രദർശിപ്പിച്ചെങ്കിൽ അതിന് വ്യത്യാസം വന്നില്ലല്ലോ. ഞാൻ വരുമ്പോൾ കൊച്ചുണ്ടാകുമെന്ന് പറഞ്ഞ് കൊച്ചുണ്ടാകാതിരുന്നില്ലല്ലോ. മൂത്തവനെ സേവിക്കാൻ, ഇളയവനെ സേവിക്കാൻ മൂത്തവൻ വരുമെന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതേ ഞാൻ പറയുകയാണ്, എൻ്റെ മുൻനിർണയത്തിൽ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? സർവഭൂമിയിലും എൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ, 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 വെളിപ്പെടുത്തുവാൻ. എത്ര പേര് ആമേൻ പറയുക, എത്ര പേര് ആമേൻ പറയുക. ഇതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും അവ മുഴുവൻ യേശുക്രിസ്തുവിൽ ഉവ് എന്നത്രേ. ദൈവം പറഞ്ഞത് മുഴുവൻ ചെയ്തത് യേശുവിലാണ്. യേശുവിൽ അത് ചെയ്തു എന്ന് വിശ്വസിച്ചപ്പോഴാണ് നിങ്ങളിലും എന്നിലും അത് പ്രത്യക്ഷപ്പെട്ടത്. ഓ, കരമടിച്ചാർത്തു വിളിച്ച് യേശുവേ ആരാധന എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ സ്വീകരിച്ചു, ആരാധന കൊടുത്തു. തുടങ്ങി 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 ഇരുപത്തി 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 ആ വാക്യം കൂടെ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. 23-ാമത്തെ വാക്യം, ജാതികളിൽ നിന്ന് വിളിച്ച് തൻ്റെ തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ. ഓ ഹല്ലേലൂയ. രണ്ട് ക്രിയയാണിവിടെ. ഒന്ന്, ഒന്നുകൂടെ ഞാൻ ആ ക്രിയാവിശേഷണം ഒന്ന് വിശേഷിപ്പിക്കാം, ദയവായി ശ്രദ്ധിക്കുക. ഒന്ന്, മുന്നൊരുക്കി, മുൻകൂട്ടി ഒരുക്കി. എന്നിട്ട് പറയുക, ആ കരുണാപാത്രങ്ങളായ നമ്മിൽ. 24-ാമത്തെ വാക്യം, തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ദൈവം ഇച്ഛിച്ചിട്ട്. നാശയോഗ്യങ്ങൾ ആ സമയത്തും തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിക്കുമ്പോഴും ഈ പാത്രം എങ്ങനെ കിടക്കുമെന്ന് നോക്കി. 24-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യങ്ങളായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ ക്ഷമിച്ചുവെങ്കിൽ എന്ത്? നാശയോഗ്യമായ കോപപാത്രങ്ങളെ ദീർഘക്ഷമയോടെ ക്ഷമിച്ചുവെങ്കിൽ എന്ത്? കരുണാപാത്രങ്ങളാകാൻ വിളിക്കപ്പെട്ടവർ നാശയോഗ്യമായ കോപപാത്രങ്ങളായിട്ട് കിടക്കുമ്പോഴും ദീർഘക്ഷമയോടെ ദൈവം കാത്തിരുന്നു. ഹല്ലേലൂയ. കരുണാപാത്രങ്ങളാകാൻ ദൈവം വിളിച്ച പാത്രങ്ങൾ കോപപാത്രങ്ങളായി നാശയോഗ്യമായി കിടന്നപ്പോഴും ദീർഘക്ഷമയോടെ ദൈവം കാത്തിരുന്നു. ആ കാത്തിരിപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്കത് മനസ്സിലാവുന്നുണ്ട്? ആ കാത്തിരിക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ ആ കൃപയോട് പ്രതികരിച്ചവരാ എന്നോട് ചേർന്ന് നിന്ന് കർത്താവിനെ സ്തുതിക്കുന്നേ. ഹല്ലേലൂയ. ദൈവമേ, ഇനി എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കൃപയ്ക്കകത്ത് കയറിയവരുടെ പാത്രങ്ങൾ അവരറിയാതെ മാറിക്കഴിഞ്ഞു. നാശയോഗ്യമായ പാത്രങ്ങൾ ഇപ്പോൾ കരുണാപാത്രങ്ങൾ. ഓ, കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. നോക്ക് 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 നോക്ക്, തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ദൈവം ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട്, വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? എൻ്റെ ജനമല്ലാത്തവരെ ജനമെന്നു, പ്രിയല്ലാത്തവരെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്നവരോട് പറഞ്ഞ ഇടത്ത് നിങ്ങൾ അവർ എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ജനമല്ലെന്ന് പറഞ്ഞിടത്ത് ദൈവം പറയാം, എൻ്റെ മകനാവൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രിയ അല്ലെന്ന് പറഞ്ഞിടത്ത് പ്രിയ എന്ന് വിളിക്കും, ജനമല്ലെന്ന് പറഞ്ഞിടത്ത് പ്രിയ മക്കളെന്ന് വിളിക്കും. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചത് ആ ദൈവത്തിൻ്റെ ദീർഘക്ഷമയിലാണ് ഇപ്പം നിങ്ങൾ ഞാനും ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുമ്പോൾ ഓർക്കരുത് ഏതോ കോപം വീഴാനുള്ള പരിപാടിയാണ് അതിന് വേണ്ടി. ഇന്നോ അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഒന്ന് നല്ലതായിട്ട് കണ്ണു തുറന്ന് മനസ്സിലാക്കിക്കട്ടെ. തേജസ്സിന് വേണ്ടി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നിങ്ങളും ഞാനും ദൈവം തേജസ്സിന് വേണ്ടി മുന്നൊരുക്കി എന്ന തിരിച്ചറിവിനാൽ ഏത് സമയത്ത് കരുണാപാത്രങ്ങളാക്കിയിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് വരുമെന്ന് വിചാരിച്ച് ദൈവം ക്ഷമയോടെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ.